മായി മദീനയിലേക്ക് ചെന്നപ്പോ ആ ഖബർസ്ഥാനിൽ ആരുടെ ഖബറാണ്, ഏത് ഖബറാണെന്ന് എനിക്ക് പരിചയമില്ല. ഞാൻ ഒറ്റക്കാണ് ആദ്യമായി ചെല്ലണത്. അങ്ങനെ ഞാനിങ്ങനെ സിയാറത്തിന് വേണ്ടി നിൽക്കുമ്പോ കുറെ അറബികളുണ്ട് അവിടെ സിയാറത്തിന് വന്നിട്ട്, വയസ്സായ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരാളോട് ഞാൻ ചോദിച്ചു, ഏതാ ഹംസ തങ്ങളെ ഖബർ ഏതാണ്? അയാൾ എന്നോട് ദേഷ്യം പിടിച്ചു, അയാൾ എന്നോട് ചൂടായി, ഹംസ. ഞാനിങ്ങനെ ആകെ ബേജാറായി, റബ്ബെ ചോദിച്ചത് കുഴപ്പമായപ്പോ. എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഏതാ ഖബർ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അറിവുള്ള ഒരു അറബി എന്നും ദിയാറത്തിന് വരുന്നവരാണ് അവര്. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ ബുധനാഴ്ചയും സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു അത്രേ. ഇന്നും അറബികള് ബുധനാഴ്ച ദിവസം മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വരും. അന്നൊരു ബുധനാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ. ചോദിച്ചപ്പോഴേക്ക് എന്നോട് ദേഷ്യം പിടിച്ചയാൾ, ഞാൻ വേറെന്തെങ്കിലും അപരാധമാണ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് ഞാനാകെ ബേജാറായി നിൽക്കുമ്പോ അയാൾ ഒറ്റ വർത്താനം, ഖുൽ സയ്യിദുന ഹംസ. ഒരു ഹംസ എന്ന് പറഞ്ഞാ പോരാ, സയ്യിദുന ഹംസ എന്ന് പറയേ. ഞാനാകെ ബേജാറ, അപ്പൊ തന്നെ അപ്പോഴാണ് എനിക്കും ബോധം വരുന്നത്. അവരൊക്കെയും അത്ര മാത്രം ആ മഹാനവറുകളെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. കേവലം ഒരു ഹംസ എന്നല്ല പറയേണ്ടത്, സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. വലിയ മഹത്വമുള്ള നേതാവാണ് അസദുല്ലാഹ് വാസദു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ സിംഹമാണ്, മുത്തു നബിയുടെ സിംഹമാണ്. ഉഹദ് മലയിലേക്ക് നിങ്ങൾ നേരെ തിരിഞ്ഞു നോക്കിയാല് ആ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്ന ആ പള്ളിയുടെ ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് നിങ്ങൾ ആ മലയിലേക്ക് നോക്കിയാൽ ആ മലയുടെ മുകളിൽ നമുക്ക് ഒരു അടയാളം കാണാം, പ്രത്യേകമായ ഒരു രൂപം കാണാം. ആ രൂപത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു സിംഹം ഇരിക്കുന്നത് പോലെയാണത് കാണുന്നത്. നിങ്ങളെല്ലാവരും പോയി ശ്രദ്ധിച്ചു നോക്ക്, ഒരു സിംഹം, പാറ പോലും ആ ഉഹദ് മല പോലും ഒരു സിംഹത്തിന്റെ രൂപസാദൃശ്യം നമുക്ക് ആ മലയിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം. സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ മല പോലും ആ രൂപസാദൃശ്യം ഏറ്റുവാങ്ങിയോ എന്ന് ചിന്തിച്ചു പോകുന്ന രൂപത്തിലാണ്. ഒരു സിംഹം കിടന്നാൽ എങ്ങനെ ഉണ്ടാവുക? അതുപോലെയാണ് ആ മലയുള്ളത്. മാഷാഅല്ലാഹ്. ആ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടത്തെ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ സിയാറത്ത് ചെയ്യണം. ബാബു റസൂലില്ലാഹ്, മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ വാതിലാണ് എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ബഗദാദുകാരനായ ഒരാൾ മദീനയിലേക്ക് വന്നു അത്രേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിട്ട് ബഗദാദിലെ ഈത്തപ്പഴത്തെ കുറിച്ച് മദഹ് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം മദീനയിലെ ഈത്തപ്പഴമാണ്. എല്ലാം മദീനയാണ്. മദീന ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിക്ക് ഒന്നുമില്ല. മദീനയാണ് എല്ലാം. മദീനയെ വല്ലാതെ സ്നേഹിച്ചു. മദീനയെ മോശമാക്കിയവന്റെ ഈമാന് വരെ നഷ്ടമാണ്. മദീന തുർബത്തുൽ മദീന ശിഫാഉൽ ജുസാം, വലിയ മാരകമായ വെള്ളപ്പാണ്ട് രോഗത്തിന് വരെ മദീനയുടെ മണ്ണ് ശിഫയാണത്രേ. മദീന ഇഷ്ടം മദീന എൻ ഇഷ്ടം മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തോ ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ
റസൂലിന് എല്ലാം എല്ലാം മദീനയാണ്. അത് നമ്മുടെ ഒരു വിഹാരമാണ്, ഒരു ആനന്ദമാണ്. അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിച്ചു തരട്ടെ. എത്ര മദനീയം കേൾക്കുന്ന ഉമ്മമാരാണ് എന്നോട് ചെല്ലുമ്പോ പറയുന്ന, ഉസ്താദേ എനിക്ക് മദീനയിൽ വെച്ച് മരിക്കണം, മദീനയിൽ ഒരു ഖബറിടം ലഭിക്കണം, മദീനയിൽ വെച്ച് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹത്തിന് ഒരു കുറവും വരുത്തണ്ട, എല്ലാവരും ആഗ്രഹിച്ചോ, ആഗ്രഹിക്കണമെന്ന് അള്ളാഹിന്റെ റസൂലാണ് നമ്മളോട് പറഞ്ഞു. ആർക്ക് സാധ്യമാകും ഇല്ലയോ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. വഫാത്തിന്റെ ശേഷവും ആ ഖബർ ഷരീഫിന്റെ അകത്തളങ്ങളിൽ നിന്ന് അള്ളാഹുവിന് അവരുടെ ജനാസ നഖല് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കണില്ല. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ അള്ളാഹു മദീനയിൽ വെച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നും മദനീയത്തിൽ